ഗൗതമൻ എവിടെ? ഇവിടെ ഇല്ല. എവിടെ പോയിരിക്ക? അറിയില്ല. എപ്പോ വരും? അതും അറിയില്ല. പിന്നെ തനിക്ക് എന്താ അറിയാവുന്നേ? സാറിന് അങ്ങനെ ഒരു സ്ഥിരതയൊന്നുമില്ല. ചിലപ്പോൾ ഒറ്റ പോക്കങ്ങ് പോവും, പിന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. പിന്നെ വിളിക്കുന്നത് കാശിന്നോ ഹരിദ്വാറിന്നോ മറ്റോ ആയിരിക്കും. പിന്നെ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞായിരിക്കും വരുന്നത്. അല്ല, സാറ് വന്ന എന്തെങ്കിലും പറയണോ? അയാൾ ആ ചിത്രം വരച്ച് തീർന്നിരുന്നോ? അത് കഴിഞ്ഞല്ലോ, കിട്ടിയില്ലേ? ആ, തരാൻ വേണ്ടി ഒരു ദിവസം വന്നിരുന്നു. ഞാൻ പണവും എടുത്തിരുന്നു, പക്ഷേ ചിത്രം തരാതെ അയാൾ അങ്ങ് തിരിച്ചുപോയി. അതിനുശേഷം പല പ്രാവശ്യം ഞാൻ അയാളെ വിളിച്ചു, ഫോൺ എടുത്തില്ല. എന്താ കാര്യം? എനിക്കറിയില്ല. ഞങ്ങളെക്കുറിച്ച് സകല കാര്യങ്ങളും അയാൾ തിരക്കി എടുത്തിട്ട് ചിത്രം തരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് വേറെന്തോ ഉദ്ദേശം ഉണ്ടെന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല. അയാൾ എപ്പ തിരിച്ചെത്തിയാലും ഞങ്ങളെ ഒന്ന് വിളിക്കാൻ പറയണം, കേട്ടല്ലോ. പിന്നെ അയാളോട് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക്, അയാളെ പോലൊരാളെ പേടിക്കുന്നവരല്ല ഞങ്ങളെന്ന്. വെറുതെ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ച അയാൾക്ക് തന്നെ ആപത്ത്. രംഭ, മാമി ഒന്ന് മിണ്ടാതിരിക്കും. നമ്മളെന്താ അയാളുടെ അടിമകളോ? കൊട്ടാരമുറ്റത്തിന്റെയും ഞങ്ങളുടെയൊക്കെ ശേഷി ശരിക്കും അറിയണമെങ്കിൽ തിരക്കാൻ പറയ അയാളോട്. നിങ്ങൾ ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ വെറും ജോലിക്കാരനാണ്, വെറും ജോലിക്കാരൻ. നിങ്ങൾ പറഞ്ഞ വാചകങ്ങൾ അതേപോലെ അദ്ദേഹം വരുമ്പോൾ ഞാൻ പറയാം, ബാക്കി നിങ്ങൾ അനുഭവിച്ചോ. എന്തനുഭവിക്കാൻ? ആരായാൾ? ആ ചിത്രത്തിന്റെ രഹസ്യങ്ങളിൽ ഒളിഞ്ഞു നോക്കാൻ ഒരു മടിയും കാണിക്കാത്ത അയാളെ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. മുമ്പിൽ വന്ന പല കോടീശ്വരന്മാരെ ചിലപ്പോ അയാൾ വിറപ്പിച്ചിട്ടുണ്ടാവും, വെള്ളം കുടിപ്പിച്ചിട്ടുണ്ടാവും. ഇതാളുകൾ വേറെയാണെന്ന് പറഞ്ഞേക്ക്. ആർട്ടിസ്റ്റ് ഗൗതമൻ എന്ന പേരിനെ ആരോഗ്യമുള്ളൂ, അയാളുടെ തടിക്ക് ആ ആരോഗ്യം ഇല്ല. ആ മതി മതി, ഇവിടെ നിന്ന് സാറിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ട. പൊയ്ക്കോളൂ. ഞാൻ ആ മനുഷ്യന്റെ ശമ്പളം പറ്റുന്ന ആളാ, എനിക്കിതൊന്നും കേട്ടു നിൽക്കാൻ പറ്റില്ല. ഓ, ആശ്രിതനും ശൗര്യം കിട്ടിയിട്ടുണ്ടല്ലേ, നന്നായി. ഞങ്ങൾ പോവാ. ഗൗതമൻ തിരിച്ചെത്തുന്ന നിമിഷം ആ ചിത്രം ഞങ്ങളുടെ കയ്യിൽ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ ആശ്രിതൻ ഇവിടെ അധികം കാവൽ നിൽക്കേണ്ടി വരില്ല. ശത്രുക്കളെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാ, പല രൂപത്തിൽ. ആർട്ടിസ്റ്റ് ഗൗതമൻ ഏതായാലും അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. വാ മമ്മി. അയാൾ ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിച്ചു, ഞങ്ങളെ അപമാനിച്ചു. തൽക്കാലം ഒരു പ്രതികാര നടപടിയും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പണം കൊടുക്കും, ചിത്രം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഇനി അയാൾ വരക്കില്ല ആരെയും. വെറുതെ അല്ല താൻ ചാടിയത്, നേരം വെളുക്കുമ്പോഴേക്കും വലിച്ചു കയറ്റിയിട്ടുണ്ട്. സോറി, നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ. കൂടുതലൊന്നും പറ്റിയില്ല. സർ, അയാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്.
ഉണ്ടാവും, ബോധമില്ലാത്ത വർഗമല്ലേ. അല്ല, ഒരു ദിവസം കുറേ നേരം അയാൾ എന്റെ പിന്നാലെ തന്നെ വന്നിരുന്നു. എന്നിട്ട് താനെന്താ അപ്പ പറയാതിരുന്നേ? അത് ഞാൻ പെട്ടെന്ന്, ഇനി കാണുമോ നോക്കാം. തനിക്ക് ശരിക്കൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇല്ല സർ. എന്നാപ്പോ സാറിനടുത്തും പോയില്ലായിരുന്നോ? വിളിച്ചിട്ട് കിട്ടാതായപ്പോ ഞാൻ കരുതി സാറ് പുറപ്പെട്ടു. സത്യം പറഞ്ഞ ഇറങ്ങിയത് ഒരു യാത്ര മനസ്സിൽ ഉദ്ദേശിച്ച, എന്തോ പെട്ടെന്ന് വേണ്ടെന്ന് തോന്നി. തൽക്കാലം ഒരു യാത്ര വേണ്ട. സാറ് വല്ലതും കഴിച്ചോ? ഇല്ല. ചോറെടുക്കട്ടെ സാറേ? വേണ്ട. എന്തു പറ്റി സാർ? എന്തു പറ്റാൻ, ഇപ്പൊ ചോറ് വേണ്ട, അത്ര തന്നെ. ആ മേനകയും മോളും ഇവിടെ വന്നിരുന്നു. സാർ അവർക്ക് ചിത്രം കൊടുത്തില്ലേ? ഇല്ല. കുറെ ബഹളം വെച്ചു. ഭീഷണി ഉണ്ടായില്ലേ? ഉണ്ടായി. തള്ളയും മോളും രണ്ടും കൽപ്പിച്ചാ സാറേ. അതങ്ങോട്ട് കൊടുത്തൂടെ സാറേ? സാറിനെ ആരെങ്കിലും ചീത്ത പറയുന്നത് എനിക്ക് പ്രയാസമുള്ള കാര്യമാണ് സാറേ. എനിക്കിഷ്ടവാ. എടാ വേണു, സത്യത്തിൽ നമ്മൾ ഭൂരിഭാഗവും ചെയ്യുന്നത് എന്താ? മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ട് ഒരാളുടെ സുഖം അന്വേഷിക്കും, സുഹൃത്തായി അഭിനയിക്കും. അതിനേക്കാൾ നല്ലത് മനസ്സിൽ തോന്നുന്ന ചീത്ത നേരെ പറയുന്നവരല്ലേ? അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സാർ ദേഷ്യപ്പെടും. ഞാൻ നിന്നോട് എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോടാ വേണു? ദേഷ്യപ്പെട്ടിട്ടുണ്ട്, തെറിയും വിളിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. അതൊക്കെ സ്നേഹത്തിന്റെ ഒരു ഭാഗമായിട്ട് കണ്ടാ പോരായിരുന്നു നിനക്ക്? നിന്റെ തെറ്റ്, നീ ചോദിക്കേ. അതെന്താ സാറേ സാർ ആ ഫോട്ടോ കൊടുക്കാതിരിക്കുന്നത്? കൊടുക്കില്ല. എന്തോ അങ്ങനെ ഒരു തോന്നൽ, അവൾ ചാകാനായിട്ടില്ലായിരിക്കും. സാറേ വേണു, നീ ദരിദ്രന, ആരെങ്കിലും കുറച്ച് കാശൊക്കെ നീട്ടിയാൽ ചിലപ്പോൾ കൈവിട്ടു. നമ്മൾ വരച്ച പെൺകുട്ടിയുടെ ഡീറ്റെയിലോ ചിത്രമോ ഒക്കെ മേനക നിന്നോട് ചോദിച്ചു എന്ന് വരും, വലിയ തുകയും ഓഫർ ചെയ്യും. ഞാനതൊന്നും ചെയ്യില്ല. ചെയ്താലും നിനക്ക് പ്രയോജനമൊന്നുമില്ല, നീ ചത്തിട്ട് പിന്നെന്ത് കാര്യം? അതാ ഞാൻ പറയാ ഉദ്ദേശിച്ചത്. അല്ല സാറേ, അപ്പോ ആ പെൺകുട്ടി? അറിയില്ല. സത്യം പറഞ്ഞ രഹസ്യങ്ങൾക്ക് എത്രയായസ്? നിസ്സാരം. ഒഴുകാൻ തീരുമാനിച്ച ഒന്നിനും പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ടില്ല. കബനി, അതൊരൊഴുക്കിന്റെ പേരാ, തിരിച്ചൊഴുക്കിന്റെ പേര്. അവിടെ ചില വൻമരങ്ങൾ കടപുഴകി വീഴും സാറേ. അവരുടെ പറച്ചിൽ കേട്ടിട്ട് ചിലപ്പോ അല്ല, അവർക്ക് വേണ്ടി മറ്റാരെങ്കിലും ഇടപെട്ട ഗുണ്ടകളോ ഉണ്ടാവും. കാശികാരി കൊച്ചമ്മമാർക്ക് അങ്ങനെയും ചില കണക്ഷൻസ് ഉണ്ടാവും. ആരോഗ്യവാന്മാർ ഒരുപാടുള്ള ഈ ലോകത്ത് ഞാൻ എൻ്റെ ആരോഗ്യമില്ലായ്മ ഇത്രയും കാലം സൂക്ഷിച്ചില്ല വേണു? അതൊരു ചെറിയ കാര്യമാണോ? ഇതിങ്ങനെ അങ്ങ് പോവും. നീ വാ, കുടിക്കണം. അല്ല സാറേ, അത് ഒന്നുകൂടി ആലോചിച്ചിട്ട്. തൽക്കാലം തീരുമാനം ഇതാണ്, നോക്കാം തിരുത്തേണ്ടി വരുമോ എന്ന്. ഡാഡി ചായ.
എന്താ? മമ്മി എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? എന്ത്? നിത്യയുടെ കാര്യം? ഇല്ല, അവള് മുറി കിടന്ന് കരച്ചില്ല. മമ്മി അവളോട് ഇനി കോളേജിൽ പോണ്ടാന്ന് പറഞ്ഞു. എന്താ കാരണം? കാരണം എന്താ? അവള് കബനിയെ കാണുന്നു, സംസാരിക്കുന്നു, അതൊക്കെ തന്നെ. അതാണല്ലോ ഇപ്പൊ നമ്മുടെ വീട്ടിലെ പ്രധാന കുറ്റങ്ങൾ. നീ അവളെ കൊണ്ട് വിളിച്ചോണ്ട് വാ. മമ്മി പറഞ്ഞത് എന്നെ ആവർത്തിക്കാനാണോ ഡാഡി? ഋഷിയോ നിത്യയോ മമ്മിയോടെതിരായി എന്തെങ്കിലും പറയുന്നത് സാഹചര്യം കൊണ്ടാ. ഡാഡിയോട് അവരങ്ങനൊന്നും സംസാരിക്കാറില്ല. തൽക്കാലം മുന്നറിയിപ്പൊന്നും വേണ്ട, നീ അവളെ വിളിച്ചോണ്ട് വാ. അല്ല, നീ എന്തിനാ കരഞ്ഞത്? പിന്നെ കരയാതെ. ഡാഡി ഒരു കാര്യം ഞാൻ പറയാം, ഈ വീട്ടിൽ നിന്നുകൊണ്ട് കോളേജിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഞാനിവിടെ നിന്നിറങ്ങും. എന്നിട്ട് ഹോസ്റ്റലിൽ നിൽക്കും. ഇന്ദ്രപുരി നിന്നാണോ വരുന്നതെന്ന് കോളേജിൽ ആരും ചോദിക്കില്ലല്ലോ. ഓ ആണോ? അപ്പൊ ഈ ചെലവിനൊക്കെ? ഞാനെവിടെങ്കിലും പാർട്ട് ടൈം ജോലിക്ക് പോവും, അതൊക്കെ എനിക്കറിയാം. ഈ മക്കള് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുമ്പോ അതിനൊരു റെസ്പെക്ട് തരണ്ടേ? അട്ടെ, എന്നാ ഇറങ്ങുന്നേ? ഡാഡി എന്താ ഈ ചോദിക്കുന്നേ? അവൾ അതൊക്കെ വിഷമം കൊണ്ട് പറയുന്നത്. ഓ ആണോ? അല്ല, ഞാൻ പോകും. എന്നാ ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ. എന്താ ഇറങ്ങുന്നില്ലേ? ഡാഡിയും മമ്മിക്ക് കൂട്ടല്ലേ? കൂട്ടായിരിക്കണമല്ലോ, എന്റെ ഭാര്യയല്ലേ. പിന്നെ ഒരു കാര്യം മോള് മനസ്സിലാക്കിക്കോ, അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നറിയോ? രണ്ടും രണ്ട് തലമുറകളാ. എന്ന് വെച്ചാ ഞങ്ങളെ ഞങ്ങളുടെ അച്ഛനമ്മമാർ ശീലിപ്പിച്ചതല്ല, ഞങ്ങൾ നിങ്ങളെ ശീലിപ്പിച്ചത്. അത് ഈ കളിപ്പാട്ടോ ഉടുപ്പും മുതൽ പെരുമാറ്റത്തിന് വരെ ആ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നീ പറഞ്ഞതുപോലെ അച്ഛനമ്മമാരുടെ ഓരോ വാക്കിനും മക്കൾ ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കുടുംബം എന്നൊരു സംവിധാനം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ നീ പറഞ്ഞതുപോലെ അച്ഛനമ്മമാരുടെ ഓരോ വാക്കിനും മക്കൾ ഇറങ്ങാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ കുടുംബം എന്നൊരു സംവിധാനം ഉണ്ടാവില്ലായിരുന്നു. മമ്മിയോട് ഞാൻ സംസാരിക്കാം. ഇവിടെ നിൽക്കാൻ നിനക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ എന്താ നിന്റെ തീരുമാനം? ഞാനങ്ങ് പോകുന്നില്ല, പക്ഷെ എനിക്ക് കോളേജിൽ പോണം. ഏട്ടനെ വിലക്കുന്നത് ഓക്കെ, ഞാൻ കബനിയെ കാണുന്നോണ്ട് എന്താ കുഴപ്പം? മതി മതി, തൽക്കാലം ഈ ചോദ്യങ്ങൾ നമ്മൾ തമ്മിൽ വേണ്ട. പിന്നൊരു കാര്യം, ഈ മമ്മി പറയുന്നത് ചെറിയൊരു തെറ്റാണെങ്കിൽ പോലും അത് കേട്ടു നിൽക്കുന്നു എന്നോ അനുസരിക്കുന്നു എന്നോ തോന്നിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല. ഒപ്പം വാശി പിടിക്കുമ്പോഴേ ദേഷ്യം തോന്നും. തൽക്കാലം നീ ഇവിടെ നിറങ്ങേണ്ടി വരില്ല. സമാധാനായല്ലോ, ഇനി ഡാഡി ഏറ്റു. അതിന് മമ്മി സമ്മതിക്കാതിരിക്കോ? ഏയ്, ഡാഡി ഉറപ്പിച്ചൊരു തീരുമാനം പറയുന്നത് വല്ലപ്പോഴുവാ. അത് ഇതുവരെ മമ്മി എതിർത്ത് കണ്ടിട്ടില്ല. നോക്കാം. നിന്നെ കാത്തന്നെ, നീ വന്നിട്ട് ചോറ് വിളമ്പൂന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കെ അമ്മ. അതാണോ? സാറേ, സാറ് കൂടെ ഉണ്ടിട്ട് പോയാ മതി. അയ്യോ വേണ്ട,
ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ? അയ്യോ, അങ്ങനൊന്നും പറയല്ലേ. എന്നാ ഒരു രണ്ടുപിടി കഴിച്ചിട്ട് പോ സാറേ. അയ്യോ, വേണ്ടാത്തോണ്ടാ, കുറച്ച് തിരക്കുണ്ട്. ഓ ശരി, എന്നാ മോള് ചെന്ന് വിളിക്കാം. സാർ കഴിച്ചിട്ട് പോ. ശരി, ഓക്കെ. കബനി വിളിച്ചാ സാറ് കഴിക്കാൻ വരുന്ന എനിക്കറിയാം. വന്നട്ടെ സാറേ. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ സാറേ. അത്രയും പാത്രത്തിൽ നോക്കിയാൽ മതിയല്ലോ, സമാധാനം. സാറിനെങ്ങനെയാ ഈ രുചി പിടിക്കോ? എനിക്ക് എല്ലാ സ്ഥലത്തെ രുചിയും പിടിക്കും. ഞാനെപ്പോഴും യാത്ര ചെയ്യുന്ന ആളാ. ഇപ്പോ കൊറേയായി. ഇനി എന്നാ സാറിന്റെ യാത്ര? അത് അങ്ങനൊരു തീരുമാനമൊന്നുമില്ല, പെട്ടെന്നൊരു തോന്നൽ, ഒരിറക്കം, അത്ര തന്നെ. യാത്രക്ക് അതാ രസം. മിക്കവാറും അടുത്ത വെക്കേഷൻ പ്ലാൻ ചെയ്യും. ഇത്തവണ ഞങ്ങളും കൂടി വരട്ടെ സർ? അതിനെന്താ ഗംഭീരല്ലേ? തിരിച്ചു വരുമ്പോ സാറ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടുണ്ടാവും, ഞങ്ങള് കോളേജിൽ നിന്നും പുറത്തായിട്ടുണ്ടാവും. നീ ഒന്ന് മിണ്ടായിരുന്നു കഴിച്ചേടി. ആരറിയാതെ മിണ്ടാതിരുന്ന് കഴിക്കാൻ നമ്മളിതൊന്നും കട്ടുതിന്നൊന്നുമല്ലല്ലോ, വിളമ്പി തന്നിട്ടല്ലേ. അല്ലേ അമ്മ? അല്ല സാറേ, ഇവളുടെ നാവൊന്ന് നിയന്ത്രിക്കാൻ കോളേജിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടോ? ആ സംസാരമല്ലേ പത്മിനിയുടെ ഭംഗി. താങ്ക്യൂ സർ. അയ്യോ സോറി സർ. കുഴപ്പമില്ലടോ, കുറച്ചുകൂടി ഇടട്ടെ സർ? വേണ്ട, ഇത് തന്നെ ധാരാളം മതി. ഇട്ടോമേ, കുറച്ചുകൂടി ആവാം. എന്നാ ശരി, ഇട്ടോളൂ. ചോദിക്കേണ്ടവർ ചോദിച്ചപ്പോഴേ ഡബിൾ ഓക്കെ. മതി മതി, ഇനി ഇതെല്ലാം കൂടി രംബ അറിയുമ്പോഴേ രസം. അതിന് അവളോട് ആരെയപ്പോ പറയുന്ന? ഞാൻ പറയും. അവളെ അസൂയോണ്ട് വീർത്ത് പൊട്ടി ചാവണം. നീ ഒന്നും മിണ്ടാതിരുന്നേ. ശരി, ഇനി ഞാൻ മിണ്ടുന്നില്ല, അല്ലെങ്കിലേ ഞാനാവും അവസാനം എണീക്കുന്നത്. കഴിക്ക് കഴിക്ക് സൗമിനി, ചോറിട്ട് കൊടുക്ക. ഞാൻ ആദ്യം പറഞ്ഞല്ലേ അയാളുടെ കാര്യം, അല്ലെങ്കിൽ തന്നെ 24 മണിക്കൂറും മദ്യപിച്ച് കൈവരയ്ക്കുന്ന ആള് എന്ത് വരയ്ക്കാനാ? അങ്ങനെയല്ല, അന്ന് അയാള് വരച്ച് തീർത്ത് കൊണ്ടുവന്നതല്ലേ. അത് അയാളുടെ നമ്പറാ മമ്മി, അത് തരാൻ അയാൾക്ക് എന്തായിരുന്നു തടസ്സം? മമ്മി അതങ്ങ് മനസ്സിൽ നിന്ന് വിട്ടേക്ക്. ഏയ്, അത് അപകടമാ. എന്ത് അപകടം? നമ്മുടെ ഡീറ്റെയിൽസ് അയാൾക്കറിയാം. അപ്പോ നമ്മൾ എന്തിനാ ആ ചിത്രം വരപ്പിക്കുന്നതെന്നും അയാൾ അറിഞ്ഞു കാണില്ലേ? വരച്ച ചിത്രവുമായി അയാൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് പകരം കൊട്ടാരമുറ്റം പാർവതിയമ്മയുടെ അടുത്തേക്കാണ് പോകുന്നതെങ്കിലോ? മമ്മി സംശയിക്കണം. അങ്ങനെ വന്നാൽ നിന്റെ അച്ഛമ്മ ആ ചിത്രം വെച്ച് അവളെ തിരയും. അത് പത്രത്തിലിട്ടോ ചാനലിൽ കൊടുത്തോ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. മമ്മി, ഇപ്പോഴാ എനിക്കതിന്റെ ഗൗരവം മനസ്സിലായത്. നമ്മൾ ഇനി എന്ത് ചെയ്യും? ഞാൻ ഒരിക്കൽ കൂടി അയാളെ ചെന്ന് കാണാം, സംസാരിക്കാം. എന്നിട്ടും വഴങ്ങുന്നില്ല എങ്കിൽ. മമ്മി, അന്ന് കബനിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ഗുണ്ടകളെ പരിചയപ്പെടുത്തിയിരുന്നില്ലേ? അവര് വിചാരിച്ച ഈ സിറ്റിയിൽ എന്ത് നടക്കും? ഞാൻ വിളിക്കണോ? ചിലപ്പോ വേണ്ടി വരും. ഒരു സമാധാന ശ്രമം കൂടി പരാജയപ്പെട്ട പിന്നെ അത് തന്നെ ഉള്ളു മാർഗം. അയാൾ ഒതുങ്ങിയിരുന്നാലും ഫേമസാ, ഉന്നതങ്ങളിലൊക്കെ ബന്ധം ഉണ്ടാവും.
എന്തെങ്കിലും അപകടം പറ്റിയാ എല്ലാം കൂടി തടിച്ചുകൂടും. അപകടത്തിന് ശേഷവും അയാള് ബാക്കിയുണ്ടായാലല്ലേ. പണ്ട് വലിയ വലിയ കൊട്ടാരങ്ങളൊക്കെ നിർമ്മിച്ചു കഴിയുമ്പോ രാജാക്കന്മാർ ആ ശില്പിയെ കൊല്ലും. എന്തിനാണെന്നറിയോ? അതുപോലെ മറ്റൊന്ന് പണിയാതിരിക്കാൻ. ഗൗതമന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. മറ്റാരും ഇനി ഇത് വരയ്ക്കരുത്, കാണുകയും ചെയ്യരുത്. ഗൗതമനെ എല്ലാവരും കാണാതിരിക്കാൻ എല്ലാവരുടെയും കണ്ണുപൊത്താൻ പാടില്ലല്ലോ. പകരം ഗൗതമന്റെ കണ്ണടഞ്ഞാൽ മതി.